ഇന്നത്തെ നമ്മളെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ കേക്കിൻ്റെ കൂടെ തന്നെ വേറെ രണ്ട് കേക്ക് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു കേക്കിൻ്റെ വീഡിയോ മാത്രമാണ് ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. സ്പോഞ്ച് കേക്കൊക്കെ ഒരുപോലെ തന്നെയാണ്, ഡിസൈനിങ്ങിലാണെങ്കിലും വലിയൊരു മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മളെ ചിഞ്ചച്ചിൽ മുത്തുഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് സ്പോഞ്ച് കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. 250 ml കപ്പിൽ ഒരു കപ്പ് മൈദയ്ക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഏലക്കാ പൊടി, പിന്നെ അതിലേക്ക് RCM ഇൻസ്റ്റന്റ് കോഫി പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 മുട്ട എടുത്തുകൊണ്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മിൽക്ക് എസെൻസും 1 ടീസ്പൂൺ വാനില എസെൻസും ഒഴിച്ച് വേണം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. പിന്നെ പതുക്കെ ഇങ്ങനെ സ്പീഡ് കൂട്ടി കൊടുക്കാം. അപ്പം ഹൈ സ്പീഡിലാണ് ഞാൻ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മളെ മുട്ട നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. 3 തവണ ആയിട്ടാണ് ഞാൻ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് തന്നെ 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബീറ്റർ ലോ സ്പീഡിലാക്കി കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് തവിടെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തവിടെണ്ണ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. നമ്മൾ കേക്കിൽ തവിടെണ്ണ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗം ഒട്ടി പിടിക്കൂല. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒട്ടി പിടിക്കൽ വരും. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധിക സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പതുക്കെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. ഒരുമിച്ച് ചേർത്ത് കൊടുത്തുകൊണ്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഹാർഡായി പോവും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ടേപ്പ് ചെയ്തെടുക്കണം. കേക്ക് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവന് ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ബാറ്റർ വെച്ചുകൊടുക്കാം. ഒരു 35-40 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട ചെറിയ സിറപ്പ് ഒന്ന് റെഡിയാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളത്തേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10 ചെറി കട്ട് ചെയ്ത് കൊണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം നമ്മളെ ചെറി സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏകദേശം നമ്മളെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു ട്യൂപ്പിക്ക് വെച്ചുകൊണ്ട് ഒന്ന് കുത്തി നോക്കാം. രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗം ഒരു നൈഫ് വെച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് പെട്ടെന്ന് തന്നെ ടിന്നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം നമുക്കൊരു പ്ലേറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പം നമ്മളെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കേക്കൊക്കെ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേബിളിൻ്റെ മുകളിലായിട്ട് ഒരു ബോർഡ് വെച്ചുകൊണ്ട് കുറച്ച് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് തന്നെ ചെറി സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ചെറി സിറപ്പിലെ ചെറിയൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കേക്കിൽ കുറച്ച് അധികമായിട്ട് തന്നെ ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രീം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കുറച്ച് കണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ചെറി കട്ട് ചെയ്തതും ചോക്ലേറ്റ് ചിപ്സും ഇട്ട് കൊടുക്കാം. ഈ രീതിയിൽ ഞാൻ സെക്കൻഡ് ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് വെച്ചുകൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ചെറി സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കേക്കിനെ ഒന്ന് ക്രംക്കോട്ട് ചെയ്തെടുക്കാം.
ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുത്താൽ മതി. ക്രീം കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഓവറായിട്ട് ക്രീം തേക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഏകദേശം ഞാൻ ക്രീം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രീസറിൽ മാറ്റി വെക്കാം. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിൽ നന്നായിട്ട് തന്നെ ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിൻ്റെ ക്രംസ് കാണാത്ത രീതിയിൽ വേണം ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ നമ്മൾ കേക്ക് ഐസിങ് ചെയ്തെടുക്കുക. ഒരു ഭാഗത്തായിട്ട് ക്രീം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കിൻ്റെ ഈ സൈഡ് ഭാഗം നല്ല വൃത്തിയായിട്ട് കിട്ടും. കേക്ക് നമ്മൾ ഐസിങ് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്ഷമ വേണം. കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ കേക്ക് ഐസിങ് ചെയ്തെടുക്കുക. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മളെ കേക്കിന് നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളത്തിൽ സ്ക്രൈപ്പർ ഒന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തെടുക്കണമെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. ഏകദേശം നമ്മളെ കേക്കിൻ്റെ ഐസിങ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കേക്കിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്രീം നല്ല സ്റ്റിഫായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ഐസിങ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് ഈ കേക്ക് ഒന്ന് ഫ്രീസറിൽ വെക്കണം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്കിൻ്റെ സൈഡ് ഭാഗത്തു കൂടെ ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഗനാഷ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് 25 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റിക്ക് 3 ടീസ്പൂൺ വിപ്പിംഗ് ക്രീമും 1 ടീസ്പൂൺ ബട്ടറും ചേർത്തിട്ടാണ്. മൈക്രോവേവിൽ 1 മിനിറ്റ് മെൽറ്റ് ചെയ്തെടുത്താലും മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ ചെയ്തെടുത്താലും മതി. ഇനി ഒരു സ്റ്റാർ നോസിൽ വെച്ചാണ് ഇതിൻ്റെ മുകൾ ഭാഗം അതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതേ നോസിൽ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ഉൾവശം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ ഓരോ ഓറിയോ ബിസ്ക്കറ്റും വെച്ചുകൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗനാഷ് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ബോർഡറും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് ചിപ്സ് ഇതുപോലെ വെച്ചുകൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നെയിം എഴുതിയിട്ടുണ്ട്. നെയിം എഴുതുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.